നമുക്ക് ഇവിടെ പാർട്ടി പാർട്ടി ഹാൾ ഉണ്ട്, അതുപോലെ നല്ല പാട്ട് പാടുന്നവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മള് മോഹൻലാലി ഇവിടെ ഉണ്ട് അല്ല, നമ്മള് ഇവിടുത്തെ പാർട്ടിക്ക് നേരത്തെ നമ്മള് ബുക്ക് ചെയ്യണല്ലോ. അത് ബുക്ക് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് പോകല്ലേ, ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മള് പർച്ചേസിംഗ് പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നേരെ ഗോബ്രയിലോട്ട്. അപ്പൊ ഗോബ്രയിലൊരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, സലീംസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ടാണ് വന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഗോബ്ര ഇതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിംഗ് ആണ്. ഇവിടെ അതിനായിട്ടുള്ള നല്ല സെറ്റപ്പ് പാർക്കിംഗ് ഉണ്ട്. ഹോട്ടലിൽ നമുക്ക് പാർക്കിംഗിന് വേണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറന്നിരും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ്. സലീം റെസ്റ്റോറൻറ്റ് ഈ അൽറഫ ഹോസ്പിറ്റലിൽ കോവിഡ് ടെസ്റ്റിന്റെ ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഷോപ്പ് ഉള്ളത്, സലീം റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൽ പോയി നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട് ലഞ്ച്. ഇപ്പോൾ ലഞ്ച് കഴിക്കാണ്ട് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഹോട്ടലിൽ വന്ന് നമ്മൾ ഗേറ്റ് തുറക്കുന്നുണ്ട്. ഇവിടെ ഈ സലീം റെസ്റ്റോറൻറ്റൊക്കെ വരുമ്പോൾ പ്രത്യേകം തരും നല്ല പാർക്കിംഗ് ഉണ്ട് ഇവിടെ, നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പാർക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലുകാരോട് പറഞ്ഞാൽ മതി, അവർ തുറന്നുതരും. ഇപ്പോൾ മെയിനായിട്ട് ഈ ഗോബ്ര ഉള്ളിൽ കുറേ കടകളുണ്ട്, കുറേ കടകളുണ്ട്, പക്ഷേ പാർക്കിംഗ് വല്ലാത്തൊരു പ്രശ്നമാണ് അല്ലേ. സേവി ഭാവം വെള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബിസിയാണ്. എന്തായാലും നമ്മൾ സലീം റെസ്റ്റോറൻറ്റ് വന്നിട്ടിപ്പോൾ 2 മാസമായിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട്. ചൈനീസും അതുപോലെ കേരള ബിരിയാണി ടീ സ്നാക്സും എല്ലാം ഉണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ അൽറഫ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ്. ഇവിടെ അൽറഫൻ്റെ ഡ്രൈവ് ത്രൂ കോവിഡ് വാക്സിൻ ഒക്കെ എടുക്കുന്ന ടെസ്റ്റൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, അതിനോടൊക്കെ ചേർന്നിട്ടാണിത്. ഇതാണ് കട. സലീംസ് റെസ്റ്റോറൻറ്റ്, സലീംസ് റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്. പാർക്കിംഗ് ആ സെറ്റപ്പ് എല്ലാം വിശാലമായ സൗകര്യം പാർക്കിംഗും ഉണ്ട്. പിന്നെ അപ്പോ ഇവിടെ പാർട്ടി ഹാളൊക്കെ ഉണ്ടല്ലോ, പാർട്ടി ഹാൾ. അപ്പോ എന്തൊക്കെ പാർട്ടി പരിപാടികൾ നടക്കും? ബർത്ത്ഡേ പാർട്ടി, വെഡിങ്, എല്ലാം ഉണ്ടാകും. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്മൾ പറയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം അവര് കസ്റ്റമർ പറയുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ടൈമിംഗ് ഉണ്ടോ? ടൈമിംഗ് നമ്മളെ കസ്റ്റമർ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ വിളിച്ചറിയിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാർട്ടി ഹാളുണ്ട്, നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും. പിന്നെ നേരത്തെ വിളിച്ച് നമ്മൾ അറിയിക്കണം. ഓക്കെ, ബർത്ത്ഡേ പാർട്ടി ആണെന്നുണ്ടെങ്കിലും മാനേജ്മെന്റ് അതിന് പറ്റിയ ഹാളാണ്. പിന്നെ നമ്മൾ കുറെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും, കുട്ടികൾക്ക് കളി ചെറുതായിട്ട് കളിക്കാനൊക്കെ ചെറിയൊരു ശ്രദ്ധ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഈ ഹോട്ടലിന്റെ ഇവിടെ നേരത്തെ വിളിച്ച് അറിയിക്കേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമ്മള് ഫുഡ് എത്തിയിട്ടുണ്ട്,
നല്ല ബീഫ് ബീഫ് ഫ്രൈ ഉണ്ട്, അയില 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 ഫ്രൈ അല്ല അയില ഫ്രൈ ഉണ്ട്, പിന്നെ അത് അച്ചാറാണ് ഈസപ്പായ അച്ചാർ, ഇതെന്താ മസാല ഗ്രേവിയാണ്. അപ്പൊ അതേപോലെ ഇവിടെ നമ്മളെ സദ്യ ഉണ്ട്, അതോടെ നീറും അതിലേക്ക് റെഡി ആയിരിക്കുന്നുണ്ട്. ബിരിയാണില്ല കുടുക്കാച്ചി ബിരിയാണി. ഓ ഇവിടെ ചൂടാണ്, നല്ല ചൂട് ചൂട് കുടുക്കാച്ചി ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്, നല്ല കുണ്ടുക്കാച്ചി ബിരിയാണി, പിന്നെ അതുപോലെ അതിലെ പൊരിച്ചത് ബീഫ് ഫ്രൈ, ചപ്പാത്തി, നാടൻ ചോറ്, അങ്ങനെ കുറേ നമ്മുടെ എല്ലാ നാടൻ സ്പെഷ്യൽ വെറൈറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഏകദേശം ലേറ്റായിട്ട് 3 മണിയൊക്കെ ആയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലും വൈകുന്നേരങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട്, നല്ല നാടൻ ഫുഡും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ല ചായക്കടികളും നല്ല അടിച്ചായും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒമാനിൽ പ്രത്യേകിച്ച് ഇതിന് മുന്നേ കിട്ടാത്തൊരു സംഭവം ഇതല്ല, നാടൻ ഫുഡും കാര്യങ്ങളും. കുറേ കടകൾ വന്നിട്ടുണ്ട്, അതിലിപ്പോൾ വീണ്ടും ഒരു പുതിയ കടയും കൂടി സലിം റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഫുഡ് അടിപൊളിയാണ്, എല്ലാം വെറൈറ്റി എടുത്ത് ചപ്പാത്തി, ബീഫ് ഫ്രൈ, അതുപോലെ അയില പൊരിച്ചത്, നല്ല കുട്ടിക്കാച്ചി ബിരിയാണി, പിന്നെ നാടൻ ചോറ്, അപ്പം എല്ലാം സെറ്റപ്പും ഉണ്ട്. പിന്നെ പായസം ഇവിടെ എത്തിയിട്ടുണ്ട്, പായസം എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ ദിവസവും പായസം ഉണ്ടാവും, നല്ല അടിപൊളിയാണ്, നല്ല സേമി പായസം. എന്നാലും സംഭവം സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളെല്ലാവരും വരട്ടോ. ഇത് ശരിക്കും ഇതിന്റെ ലൊക്കേഷൻ ഉള്ളത് ഗോബ്ര അൽറഫാ ഹോസ്പിറ്റലിന്റെ നേരെ ബാക്കിൽ, അൽക്കലീന്റെ ആ സൈഡിൽ കൂടി വരാം, ഈ അൽറഫന്റെ ബാക്കിലൂടെയും വരാം, രണ്ട് സൈഡിലൂടെ നമുക്ക് വഴി ഉണ്ട് ഇങ്ങോട്ട്. അൽക്കലീന്റെ അൽക്കലീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഷോപ്പിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾ വന്നാലാണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ എടുത്തു പറയുന്നത് മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്കിൽ നിന്നും പറയും, സിഗ്നലിന് ഉള്ളിൽ വന്ന് മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഈ ഷോപ്പ് ഉള്ളത്. എന്തായാലും ഇവിടുത്തെ പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാർക്കിംഗ് ആണ്. സാധാരണ നമ്മൾ ഈ ഉള്ള ഏരിയയിൽ ഷോപ്പിൽ പാർക്കിങ്ങിലൊക്കെ വരും, പാർക്കിംഗ് ഇല്ലാതെ ലോങ് നിർത്തിയിട്ട് ഹോട്ടലിൽ പോകുമ്പോൾ ഈ പാർക്കിംഗ് ഈ ഹോട്ടലോട് ചേർന്നിട്ട് തന്നെ പാർക്കിംഗ് ഉണ്ട്. എന്നാലും എല്ലാവരും വരട്ടെ, എല്ലാ വെറൈറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട്, നല്ല സ്മൂത്ത് പൊറാട്ട, നല്ല പൊറാട്ട, പൊറാട്ടയും എല്ലാം ഉണ്ട്. മെയിനായിട്ട് ബീഫ് ഫ്രൈ ഇട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ, പിന്നെ എല്ലാം എല്ലാം ഉണ്ട്. പക്ഷെ ബീഫ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നേരെ കൊണ്ട് പോയി, നല്ല നല്ല അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ട്, പൊറോട്ടയും ബീഫും പുളിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അതിന് ശേഷം ലാസ്റ്റ് ഒരു പുട്ട് ഐസ്ക്രീമും അങ്ങനെ പരീക്ഷിച്ചു. കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് പുട്ട് ഐസ്ക്രീം വാങ്ങി. അപ്പോൾ പലതരത്തിലുള്ള ഐസ്ക്രീം വെറൈറ്റീസും ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാം ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെ ലഭിച്ചു. നിങ്ങളെല്ലാവരും ഈ ഷോപ്പിൽ പോവുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് ലൊക്കേഷൻ കറക്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം. നിങ്ങളെല്ലാവരും പോവുക, അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നിങ്ങളവിടെ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നല്ല നാടൻ ഫുഡ് ലഭിക്കുന്ന നല്ല ഹോട്ടൽ തന്നെയാണ് സലീം റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആരും മറക്കരുത്. ഒരു മിനിറ്റ് പോകല്ലേ, ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് ലഭിക്കുള്ളൂ.